ഹരിലാൽ എങ്ങനെയുള്ള ആളാ? വലിയ ദേശക്കാരനാണോ അതോ എല്ലാവരുടെ സ്നേഹമായിട്ടാണോ പെരുമാറുന്നേ? അങ്ങനെ വലിയ ദേഷ്യവുമില്ല, വലിയ അടുപ്പവുമില്ല, ആരോടും അധികം മിണ്ടാറൊന്നുമില്ല. ഹരിലാലിന്റെ മക്കൾ എങ്ങനെയുള്ളവരാ? മര്യാദക്കാരാണോ, അഹംഭാവികളാണോ, എടുത്തു ചട്ടക്കാരാണോ? അവരെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല സാറേ, കുറച്ച് കള്ളത്തരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എന്ത് കള്ളത്തരം? രഹസ്യമായിട്ട് ഫോൺ വിളി, സാറിനോട് കള്ളം പറഞ്ഞ് പൈസ വാങ്ങിച്ചെടുക്കൽ, ആരും അറിയാതെ ഇടയ്ക്കൊരു കറക്കം. വേറെ കുഴപ്പമൊന്നുമില്ല സാറേ, നല്ല പിള്ളേരാ. എവിടെയാ അവർ കറങ്ങാൻ പോകുന്നേ? ആ ആർക്കറിയാം, നമ്മളോട് പറയൂ. അവർക്ക് ബോയ്ഫ്രണ്ട്സ് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല, മുമ്പുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. മൂത്തവള് പിന്നെ കല്യാണം കഴിഞ്ഞതോടെ രക്ഷപ്പെട്ടു. അവരുടെ ബോയ്ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ടായിരുന്നോ? എത്ര തവണ. ഹരിലാൽ അറിയാതെ? അങ്ങേരെപ്പോഴും ബാങ്കിലല്ലേ സാറേ, ഇവിടെ എന്ത് നടന്നാലും സാറെങ്ങനെ അറിയാനാ? നിങ്ങൾ ഹരിലാലിനോട് പറയാറില്ലേ? നിങ്ങളുടെ തൊഴിലുടമയല്ലേ, പറയണ്ടേ? ഓ, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല സാറേ. ആ പെമ്പിള്ളേര് എന്തെങ്കിലും നോണ പറഞ്ഞ് തടി തപ്പും. സാറൊരു ശുദ്ധനാ, ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നേ ഉള്ളൂ. അതെന്താ? ശമ്പളം അല്ലാതെ വേറെ ഒന്നും തരത്തില്ല സാറേ. അതിനൊക്കെ ആ പെമ്പിള്ളേരാ ഭേദം, അവര് വല്ലപ്പോഴും ടിപ്പൊക്കെ തരും. ഇപ്പോഴും അവരുടെ കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഏയ്, ഇപ്പൊ ഒരു കുഴപ്പവുമില്ല. മൂത്ത പെങ്കൊച്ച് കല്യാണം കഴിഞ്ഞതോടെ ആളാകെ മാറി. അതിനിപ്പൊ അതിന്റെ കെട്ടിയോനും കൊച്ചു എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. അതിന്റെ കാര്യം പോക്കായതായിരുന്നു. കയ്യിൽ ഞരമ്പൊക്കെ മുറിച്ച് സൂസൈഡ് ചെയ്യാൻ പോയതാ. സൂസൈഡോ? ആ, ആത്മഹത്യ. കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. അതിനുശേഷം മര്യാദക്കാരിയായി. ഇപ്പൊ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളൂ. ആ കുട്ടി പഠിക്കുന്നില്ലായിരുന്നോ? ആ, നന്നായി. അതിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാ. എന്ന് പുറത്താക്കി? എന്ത് കുറ്റത്തിന്? ആ കൊച്ചു കോളേജുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് എങ്ങോട്ടോ ടൂറിന് പോയി, കൊറേ ആമ്പിള്ളേരെ കൂടെ. നാലഞ്ചു ദിവസം കഴിഞ്ഞാ തിരിച്ചു വന്ന്. പ്രിൻസിപ്പൾ അപ്പഴേ വിളിച്ചു പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന്. അതോടെ പഠിപ്പ് നിർത്തിയോ? പിന്നെ കോളേജിൽ പോയിട്ടില്ല. ഈ വർഷം പോവായിരിക്കും. സാറിന്റെ കൈ പൈസ ഉണ്ടല്ലോ, എപ്പ വേണമെങ്കിലും നിർത്താം, എപ്പ വേണമെങ്കിലും തുടങ്ങാം. ഈ പവിഴം പവിലിയനിലെ ആൾക്കാർ കാരണമാണോ ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയത്? ആണെന്ന് തോന്നുന്നു. അതെനിക്ക് ശരിക്കും അറിയാൻ വയ്യ കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് പ്രസവത്തിന് പോയില്ലേ. ഇതൊരു ബ്രോക്കൺ ഫാമിലി അല്ലേ? ഫാമിലിയൊക്കെ നല്ലതാ സാറേ, പിള്ളേരുടെ കയ്യിൽ ഇത്തിരി കുരുത്തക്കേടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ അതെല്ലാം ശരിയായി. ഇവിടെ ഒരു ഹോം നേഴ്സ് ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ടോ? ഒരെണ്ണ കൊറേ നാളായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ആ സ്ത്രീയുമായിട്ട് സുശീലയ്ക്ക് നല്ല അടുപ്പമാണോ? എന്റെ പട്ടി പോലും അവളോട് അടുപ്പത്തിന് ചെല്ലത്തില്ല സാറേ. കൊള്ളരുതാത്തവളാണോ? അഹങ്കാരി. ഹോം നേഴ്സ് എന്ന് വെച്ച മജിസ്ട്രേറ്റിന്റെ മുകളിലാണെന്നാ അവളുടെ വിചാരം. എന്നാ അവളുടെ ജാടാ. സാറുമായിട്ട് ആ സ്ത്രീ നല്ല അടുപ്പത്തിലാണോ? ആ കൊള്ള, സാറിന് കണ്ണെടുത്തോ കണ്ടൂടാ. അവളെ കണ്ടപ്പോ മുതൽ സാറിന് ഇഷ്ടക്കേടാ. രണ്ടു തവണ അവളെ പിരിച്ചു വിട്ടതാ ജോലി. പിന്നെ ആര് പറഞ്ഞിട്ടാ തിരിച്ചെടുത്ത്? കൊച്ചിനെ നോക്കാൻ നന്നായിട്ട് അറിയാം സാറേ. അവളെ പറഞ്ഞയച്ചപ്പോ വയ്യാണ്ട് കിടന്ന കൊച്ചിന്റെ അവസ്ഥ തീരെ മോശമായി. പകരം വന്നവള് കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ടാ മറ്റവളെ തന്നെ തിരിച്ചു വിളിച്ചേ. അതിനുശേഷം ആ കുട്ടിയുടെ സ്ഥിതി മെച്ചപ്പെട്ടു. മെച്ചപ്പെട്ടെന്നാ പറയുന്നേ, പക്ഷേ ഇതുവരെ ആ കൊച്ചി എണീക്കാറൊന്നും ആയിട്ടില്ല. ഇവിടത്തെ പെൺകുട്ടികളുമായിട്ട് ഹോം നേഴ്സിന് നല്ല അടുപ്പമുണ്ടോ? എവിടുന്ന് കണ്ണി കണ്ട ചീത്ത വിളിക്കുമായിരുന്നു അവര്. രണ്ടു പെമ്പിള്ളാരും
ആ സ്ത്രീയായിട്ട് എന്നും വഴക്കായിരുന്നു. ഇപ്പൊ കുറച്ച് മാറ്റമുണ്ടെന്ന് തോന്നുന്നു. ശരി, നമുക്കിത്രയും മതി സാർ.